हलो एवरी वन वेलकम बैक टू अवर चानल फ्रेंड्स नसीम सो नाम इन वीडियो नोक नमुक कंज सयस फिश एलियन जेनल वरने पीटा सो आ सीम पीट नोक मे आदमी पर क्यों ए वीडियो आदमी का दैवेद चानल सपोर्ट सब्सक्राइब तुटे बेलन क्लिक या मत वीडियो नोटिफिकेशन ओरानी सो अ विशेष नमुक ए विशेष आदमी पर नमुक दहिट തിക്നേഴ്സ് ആൻഡ് അതുപോലെ തന്നെ ഗൈഡ് ടു ഗാലക്സി എന്ന് പറയുന്നൊരു സിനിമയാണ്. ഈ പറഞ്ഞ സിനിമ എന്ന് പറയുന്നത് 2005 റിലീസ് ചെയ്തിട്ടുള്ള ഒരു സയൻസ് ഫിക്ഷൻ ജേണലിൽ വരുന്നൊരു സിനിമയാണ്. എക്സ്പെഷ്യലി ഏലിയൻസിൽ നമ്മുടെ എടുത്തിനെ ടേക്ക് ഓവർ ചെയ്യാൻ വരുന്നത് അവിടെ നമുക്കതിനെതിരെ പോരാടുന്ന ഒരു കഥാനായകൻ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത്. സിനിമ എന്ന് പറയുന്നത് വളരെ ഹിറ്റായിട്ടുള്ള ഒരു സിനിമയാണ്. ദ ഹിറ്റ് ഇൻ കേസ് ഗൈഡ് ടു ദ ഗാലക്സി എന്നാണ് ഈ ഒരു സിനിമയുടെ പേരെന്ന് പറയുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഒരു ഗാലക്സി ലെവലൊക്കെ തന്നെ നമുക്ക് കാണിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഗാർഡിയൻ ഓഫ് ഗാലക്സി ലെവലൊക്കെ നമുക്ക് 2005 കാണിച്ചിരിക്കുന്ന ഒരു സിനിമയാണ്. ആൻഡ് ഉറപ്പായിട്ടും ഒരു തവണ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ആണ്, നമുക്ക് തൃപ്തികരമാവുന്നൊരു ഫീലാണ്. സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന ഒരു റേറ്റിംഗ് 7.5 ആണ്. സോ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലീവിയാ. കാണാത്തവരാണെങ്കിൽ സിനിമ നമുക്ക് ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. രണ്ടാമത്തെ ഒരു സിനിമ എന്ന് പറയുന്നത് ഗാലക്സി ക്വസ്റ്റ് എന്നാണ് സിനിമയുടെ പേര്. 1999 ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. സിവിലൈസേഷൻസ്, ഒരു കൂട്ടം സിവിലൈസേഷൻസിൽ അവർക്ക് സേഫ് ആയിട്ടുള്ള ഒരു പ്ലേസ് തേടി പോകുന്നതും അതിനുശേഷം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെയാണ് നമുക്ക് ഈ ഒരു സിനിമയിൽ പറഞ്ഞിരുന്നത്. വളരെ നാച്ചുറലായിട്ട് സ്പേസിനെയും സിവിലൈസേഷൻസിനെയൊക്കെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതും മറ്റൊരു ഫാക്റ്റാണ്. ഉറപ്പായിട്ടും നമ്മളെ തൃപ്തികരമാക്കുന്ന, നമ്മളെ തൃപ്തിപ്പെടുത്തുന്ന ഒരു സയൻസ് ഫിക്ഷൻ ജേണൽ വരുന്ന ഒരു സിനിമയാണ് ഈ പറയുന്ന ഗാലക്സി ക്വസ്റ്റ് എന്ന് പറയുന്നൊരു സിനിമ. കാണാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടൊന്ന് കണ്ടുനോക്കാം. നല്ല രീതിയിൽ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന ഒരു സിനിമയാണ്. സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന ഒരു റേറ്റിംഗ് എന്ന് പറയുന്നത് 7.5 ആണ്. ആമസോൺ പ്രൈമിൽ സിനിമ നമുക്ക് അവൈലബിൾ ആണ്. ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. അടുത്തൊരു സിനിമ എന്ന് പറയുന്നത് മെൻ ഇൻ ബ്ലാക്ക് എന്ന് പറയുന്നൊരു സിനിമയാണ്. 1997 റിലീസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. ഈ ഒരു സിനിമയെ പറ്റി ഞാൻ പേഴ്സണലായിട്ട് പറയേണ്ട ഒരു ആവശ്യമില്ലല്ലോ. ഏലിയൻസുകളെ എതിർക്കാൻ നിൽക്കുന്ന ഒരു കൂട്ടം ഏജൻസിയിലെ ആൾക്കാർ, അതിനകത്ത് നമ്മുടെ കഥാനായകനൊക്കെ ഉണ്ട്. അപ്പോൾ അവരെങ്ങനെയാണ് വരുന്ന ഏജൻസി ഏലിയൻസുകളെ എതിർക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നതും അതിനുശേഷം നടക്കുന്ന സംഭവങ്ങളൊക്കെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു സിനിമയാണ് മെൻ ഇൻ ബ്ലാക്ക് എന്ന് പറയുന്നത്. ഈ ഒരു ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് 1997 റിലീസ് ചെയ്തിട്ടുള്ളത്. ഒരു വൺ ടൈം മസ്റ്റ് വാച്ച് ആയിട്ടുള്ള ഒരു സിനിമയാണ്. സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന ഒരു റേറ്റിംഗ് 7.5 ആണ്. സോ താല്പര്യമുള്ളവരാണെങ്കിൽ ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. നമുക്ക് അവൈലബിൾ ആണ്. ആൻഡ് അതുപോലെ തന്നെ ആമസോൺ പ്രൈമിലാണ്. അടുത്തൊരു സിനിമ എന്ന് പറയുന്നത് ദ ഫിഫ്ത്ത് എലമെൻറ്റ് എന്ന് പറയുന്നൊരു സിനിമയാണ്. 1997 ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. വേൾഡിന് ഒരു വളരെ വലിയ രീതിയിലൊരു ആപത്ത് വരാണ്. അപ്പോൾ അതെവിടെ നിന്നാണ് ഈ ഒരു ആപത്ത് വേൾഡിന് വരുന്നത്, ആൻഡ് എക്സ്പെഷ്യലി അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് പറഞ്ഞിരുന്നൊരു സിനിമയാണ് ദ ഫിഫ്ത്ത് എലമെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു സിനിമ. സയൻസ് ഫിക്ഷൻ ജേണലിൽ വരുന്നൊരു സിനിമയാണ്. നല്ല രീതിയിലൊരു എൻ്റർടൈൻമെൻറ്റ് നമുക്ക് കാഴ്ചവെച്ചിട്ടുള്ളൊരു സിനിമ കൂടിയാണ്. നമുക്ക് അവൈലബിൾ ആണ് ആമസോൺ പ്രൈമിൽ. സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 7.5 ആണ്. സോ കാണാത്തവരാണെങ്കിൽ ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യുക. ആൻഡ് ദ ഫൈനൽ മൂവി എന്ന് പറയുന്നത്, സിനിമയുടെ പേര് എന്ന് പറയുന്നത് ബാക്ക് ടു ദ ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ട്രയോളജിയാണ് കേട്ടോ. 1985 to 1990 വരയ്ക്കും അതിനിടയിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് അവൈലബിൾ ആണ്. ഞാൻ ഇന്നുവരയ്ക്കും കണ്ട ടൈം ട്രാവൽ മൂവീസുകളിൽ വെച്ചിട്ട് എന്നെ ഏറ്റവും അഡിക്റ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്ന ഒരു ടൈം ട്രാവൽ മൂവിയാണ് ഈ പറയുന്ന ബാക്ക് ടു ദ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ്, എന്തൊക്കെയാണ് അത് എന്നുള്ളത് വളരെ ക്രേസി ആയിട്ട് എടുത്തിട്ടുള്ള ഒരു ടൈം ട്രാവൽ കൺസെപ്റ്റാണ് ഈ ഒരു സിനിമയിലുള്ളത്. ഫസ്റ്റ് ടൈം ട്രാവൽ മൂവീസിലാണെന്നുള്ളൊരു കാര്യം കൂടി പറയാൻ പറ്റും, നമ്മളെ ത്രില്ലടിപ്പിക്കുന്ന. സോ നമുക്ക് അവൈലബിൾ ആണ് ഗൂഗിളിൽ. താല്പര്യം ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന ഒരു റേറ്റിംഗ് ഒരു 7 റേറ്റിംഗ് കൊടുക്കുന്നത്. അപ്പോൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യാം. വീണ്ടും സന്ദിപ്പം. ലവ് യു ആൾ. ടാറ്റാ, ടേക്ക് കെയർ, സ്റ്റേ ഹോം, പീസ് ഔട്ട് ഗൈസ്. ചിയേഴ്സ്, ടേക്ക് കെയർ.